ഹലോ എല്ലാവർക്കും ജുംനസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എല്ലാ അമ്മമാർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താം. പ്രൊഡക്റ്റ് ഞാൻ ഒരിക്കലും ഒരു പ്രൊമോഷൻ വർക്കായിട്ട് ചെയ്യുന്നതല്ല കേട്ടോ, എനിക്ക് പേഴ്സണലി യൂസ് ചെയ്തിട്ട് ഒരുപാട് യൂസായി തോന്നിയ ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ ഇടയിൽ പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഞാൻ എന്റെ മോൾക്ക് ഇത് നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്തു കേട്ടോ. യൂസ് ചെയ്തപ്പോ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് പരിചയപ്പെടുത്തി തരാം. തമ്മിൽ കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. എല്ലാ അമ്മമാരും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ാണ് ഞാൻ ഇടക്ക് ഇത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് എണ്ണകൾ യൂസ് ചെയ്തു, അതുപോലെ തന്നെ ഒരുപാട് ചീർപ്പുകൾ വാങ്ങി നോക്കി, അത് വെച്ചിട്ടൊക്കെ നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്താണെന്നുള്ളത് കാര്യത്തിലേക്ക് വരാം. അപ്പൊ സ്കൂളിലേക്ക് ഇപ്പൊ രാവിലെ പോയാൽ ഏകദേശം വൈകുന്നേരം ഒരു 4-4.5 വരെ കുട്ടികൾ ഈ സ്കാർഫ് ഇട്ടിട്ട് നിൽക്കുമ്പോ വിയർപ്പിറങ്ങിയിട്ടും ഒക്കെ ആയിട്ട് പേനിന്റെ ശല്യം നല്ല പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പേനിലേറെ എന്ന് പറഞ്ഞാൽ ഈരാണല്ലോ നമുക്ക് ഭയങ്കരമായിട്ട് ശല്യമായിട്ട് തോന്നുന്നത്. പേന് പറഞ്ഞാൽ നമുക്ക് നോർമലി ഏത് ചീർപ്പിലും വാർന്നിട്ട് എടുക്കാൻ പറ്റുന്നതാണ് പേന്. പക്ഷെ ഈ ഈരുകൾ നമുക്ക് അങ്ങനെ ഒന്നും കളയാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതുപോലെ തന്നെ എന്റെ മോളെ തലയിൽ നല്ല രീതിയിൽ തന്നെ ഈരിന്റെ ഈരുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എത്ര വാർന്നെടുത്താലും നമുക്ക് പോരുന്നുണ്ടായിരുന്നില്ല. ഞാൻ പല ഓൺലൈനിൽ തന്നെ പല ചീർപ്പുകളും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. 300 രൂപ ഒക്കെ കൊടുത്തിട്ട് ഒരു കമ്പി പോലത്തെ ഒരു ചീർപ്പ് വരെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഫസ്റ്റ് യൂസ് ചെയ്തപ്പോൾ നല്ല റിസൾട്ടായി തോന്നിയെന്നുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് വലിയൊരു രീതിയിൽ നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിങ്ങ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെയെങ്കിലും ഒരു നല്ലൊരു ചെറുപ്പോ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അതൊന്ന് റെഡിയാക്കി എടുക്കായിരുന്നു, തലക്കൊന്ന് വൃത്തിയാക്കി എടുക്കായിരുന്നു എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നു. അതിന്റെ ഇടയിലാണ് നമ്മളൊരു ടിയമോളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീഡിയോയിൽ അവർ സ്കൂൾക്ക് പോകുന്നതിന് മുമ്പ് സ്ഥിരമായിട്ട് ആ ഒരു ചെറുപ്പ് കൊണ്ട് വാർന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അവളെ തലയിൽ നിന്നൊക്കെ ഈരുകളൊക്കെ നല്ല രീതിയിൽ കിട്ടിയെന്ന് പറഞ്ഞിട്ടോ. പേന നമുക്ക് കളയാൻ അത്ര ബുദ്ധിമുട്ടില്ല, ഏത് ചെറുപ്പിലും നമുക്ക് വാർന്നെടുക്കാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഇനിയിപ്പോ ഡെയിലി വാർന്നാൽ തന്നെ പോകുന്നതേ ഉള്ളൂ കേട്ടോ. അവളുടെ തലയിലാണെങ്കിൽ എന്റെ മോളുടെ തലയിലാണെന്നുണ്ടെങ്കിലും പേന നമുക്ക് ഡെയിലി വാർന്നെടുത്താൽ നമുക്ക് കിട്ടുന്നതേ ഉള്ളൂ. പക്ഷെ ഈര് അങ്ങനെയല്ലല്ലോ, നമുക്ക് എത്ര വാർന്നെടുത്താലും പോരാത്തൊരു സംഗതിയാണ് ഈ ഈര് എന്ന് പറയുന്നത്. അപ്പൊ ഈര് കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അങ്ങനെ ഞാൻ ടിയമോളെ വീഡിയോ കണ്ടു. ടിയമോളെ വീഡിയോ കണ്ടതിന് ശേഷം എനിക്കും തോന്നി അതൊന്ന് വാങ്ങിച്ചാലോ. അതിൽ കണ്ടപ്പോ നല്ല യൂസ് ആയിട്ട് തോന്നി. നമ്മൾ ഡെയിലി യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും ഒറ്റയടിക്ക് വാർന്നിട്ട് മുഴുവൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരാഴ്ചയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വാർന്നാൽ പോരും എന്നുള്ളത് എനിക്ക് മനസ്സിലായി, എനിക്ക് തോന്നി കേട്ടോ ആ ഒരു വീഡിയോ കണ്ടപ്പോ. അങ്ങനെ ഞാൻ ആ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തു. ആ ഒരു പ്രൊഡക്റ്റിന്റെ പേരാണ് വീകോംബ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഒരു ഇലക്ട്രിക്കിന്റെ ഒരു ഐറ്റം തന്നെയാണത്. ഞാൻ നിങ്ങൾക്ക് കാണാം. അപ്പൊ ഇതാണ് കേട്ടോ ആ പ്രൊഡക്റ്റ്, വീകോംബ് എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ ഈ ഒരു തലപ്പ് ഭാഗത്തായിട്ട് കണ്ടോ ഒരു ചീർപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് നമ്മൾ കറണ്ടിൽ കുത്തി കൊടുക്കുകയാണ് കേട്ടോ. ഇതിൽ കുത്തി കൊടുത്തിട്ട് ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്യുമ്പോഴാണ് ഇത് വർക്കാവുന്നത്. അപ്പൊ ഇതിനുള്ളിലായിട്ട് ഒരു ചെറിയ ലൈറ്റും കത്ത് ഒരു ചെറിയൊരു ഡ്രർ എന്നിട്ടുള്ള സൗണ്ടും ഉണ്ട്. പക്ഷെ വാരുന്ന സമയത്ത് നമുക്ക് തലമുക്ക് വൈബ്രേഷനോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാൻ ആദ്യം എന്റെ തല യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ഞാൻ മോളെ തല യൂസ് ചെയ്യാൻ നോക്കിയത്. കാരണം ഇനി എന്തെങ്കിലും വൈബ്രേഷനോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കേടല്ലായിരിക്കും. അപ്പോ കേടായിരിക്കും എന്നുള്ള ആ ഒരു ഇതിൽ നമ്മള് അങ്ങനെ ചെയ്തത്. ഇനിയിപ്പോ എന്റെ തല യൂസ് ചെയ്തിട്ട് മോളെ തല യൂസ് ചെയ്യാതിരുത്തിട്ട് അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മോളെ തല യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റാർട്ടിങ്ങില് നല്ലൊരു റിസൾട്ട് ആയിരുന്നു എനിക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഏകദേശം ഞങ്ങള് ഒരു 3-4 തവണ ആയിട്ട് വാർന്നെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പോന്നിട്ടുണ്ട്, ഏകദേശം ഒക്കെ ഉള്ളത് ഇതായിട്ടുണ്ട്. ഇപ്പോ കുറച്ച് ദിവസം കൂടെയൊക്കെ ഒന്നുകൂടെ ക്ലീൻ ആക്കാനുണ്ട് കേട്ടോ. അപ്പൊ ആ ഫസ്റ്റ് ദിവസം യൂസ് ചെയ്ത ആ ഒരു വീഡിയോ ഞാൻ ഇതിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കും അത് മനസ്സിലാവും എത്രത്തോളം ഇത് യൂസ്ഫുൾ ആണെന്നുള്ളത് ആ ഒരു വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം ഈ രീതിയിൽ പോരുന്നുണ്ട് എന്നുള്ളത് കേട്ടോ. ഇതിന്റെ ഉള്ളിലാണ് ബാഗ്, ഇത് ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു ബാഗിൽ പറഞ്ഞാൽ ഈ ബാഗിൽ നമ്മൾ ഇത് വാർന്നെടുക്കുന്ന സമയത്ത് ആ ഒരു ബാഗിൽക്കാണ് ഈര് കാര്യങ്ങളൊക്കെ ചാടാന്നാ പറഞ്ഞേ. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു ബാഗിൽക്ക് ചാടുന്നേക്കാളും ഈ ഒരു ചീർപ്പിൽ തന്നെ നല്ല രീതിയിൽ തങ്ങി നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ബാഗിലേക്ക് കുറച്ച് ചാടുന്നുള്ളൂ, പക്ഷെ ഈ ഒരു ചീർപ്പിൽ തന്നെ നല്ല രീതിയിൽ തങ്ങി നിൽക്കുന്നുണ്ട്. ഇതിങ്ങനെ രണ്ട് സൈഡായിട്ട് നമുക്ക് ഇങ്ങനെയും ചെയ്യാം, പിന്നെ അതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വളച്ചിട്ട് ഇങ്ങനെയും ചെയ്യാം. അപ്പോ ഇതെങ്ങനെ യൂസ് ചെയ്യുന്ന ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഈ ഒരു വീകോം പ്രൊഡക്റ്റ് നിങ്ങൾക്കൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇനി മറ്റ് ആപ്പുകളിൽ ഉണ്ടോ എന്ന് അറിയില്ല, കാരണം ഞാൻ ഫ്ലിപ്കാർട്ടാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കണ്ടത് കേട്ടോ. അപ്പോ അങ്ങനെയാണ് നമ്മള് ഇത് ഓൺലൈൻ വഴിയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്, ഫ്ലിപ്കാർട്ട് വഴിയാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ വിവരം ഞാൻ പറഞ്ഞുതരാം, എങ്ങനെയാണ് വാരുന്നതൊക്കെ ഉള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ.
അപ്പൊ നമ്മൾ മുടി വാരാൻ തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് നമ്മള് സാധാ നോർമൽ ചീർപ്പ് വെച്ചിട്ട് ആദ്യം ഒന്ന് മുടിയൊക്കെ ഒന്ന് വാരാട്ടോ. നമ്മള് തലയിലുള്ള കെട്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വാർന്ന് റെഡിയാക്കിയതിന് ശേഷം വേണം നമ്മുടെ ഈ ഒരു വീക്കോമ്പ് വെച്ചിട്ട് വാർന്നെടുക്കാനായിട്ട് കേട്ടോ. അപ്പൊ ഞാൻ മുടി രണ്ട് സൈഡൊക്കെ ഇട്ട് കൊടുത്തുക്കാണ് കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ രണ്ട് സൈഡായിട്ട് ഒന്ന് വാർന്നെടുക്കുകയാണ്. ഇത് ഓണാക്കുമ്പോഴുള്ള സൗണ്ടാണ് കേട്ടോ ഈ കേൾക്കുന്നത്. നമ്മളതിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ സൗണ്ട് ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ, ആ ഒരു സൗണ്ടാണിത്. അതുപോലെ തന്നെ ഒരു ലൈറ്റ് അതിൻ്റെ ഉള്ളിൽ കത്തിക്കണത് കാണുന്നുണ്ടല്ലോ അല്ലേ. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് വാർന്നെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അതേപോലെ 1 വീക്ക് എത്ര അധികം തലയിലുണ്ടെന്നുണ്ടെങ്കിൽ പോലും 1 വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പോരാനുള്ളത് ഉണ്ടാവുള്ളൂ കേട്ടോ. അത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് കളഞ്ഞെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കാണ് കേട്ടോ. യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാട്ടോ. ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പൊ അധികം വേഗം തന്നെ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.